ഇവന്റ് മാനേജ്മെന്റുകാരെ ലക്ഷ്യമിട്ട് പുതിയ ഓൺലൈൻ തട്ടിപ്പുകാർ രംഗത്ത്. പയ്യന്നൂർ മേഖലയിൽ മാത്രം നിരവധി പേർക്കാണ് തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടമായത്. ഇവന്റ് ബുക്ക് ചെയ്യാനെന്ന പേരിൽ വിളിച്ച് ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും കൊള്ളയടിക്കുകയാണ് തട്ടിപ്പു സംഘങ്ങൾ ചെയ്യുന്നത്. പയ്യന്നൂർ ചെറുവത്തൂർ തളിപ്രമ്പ് പ്രദേശങ്ങളിലുള്ളവർ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മകളുടെ ബർത്ത്ഡേ ആണ്, ഡെക്കറേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ഒന്ന് അയച്ചു തരണം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ മിലിറ്ററി ഓഫീസറാണ്, ഇവിടെ പയ്യന്നൂർ കോടതിക്ക് സമീപമാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മളെ ഡെക്കറേഷൻ ഏൽപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഫോട്ടോ കാണിച്ച് അത് ഇത് തന്നെ ചെയ്യണം സാറ് വീടിൻ്റെ ഫോട്ടോ അടക്കം എനിക്ക് കാണിച്ചു തന്നു. ഇന്നതാണ് വീട്, ഇന്ന സ്ഥലത്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചു തന്നത്. വിവാഹം, വിവാഹ വാർഷികങ്ങൾ, ജന്മദിനം തുടങ്ങിയ ചടങ്ങുകൾ നടത്തി കൊടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ് പുതിയ തട്ടിപ്പിന്റെ ഇരകൾ. പയ്യന്നൂർ മേഖലയിൽ മാത്രം നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന. മിലിട്ടറിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന അജ്ഞാതന്റെ ഫോൺ കോളാണ് മിക്കവർക്കും ആദ്യം വന്നത്. ഇവന്റ് ബുക്ക് ചെയ്ത ശേഷം അഡ്വാൻസ് നൽകാനെന്ന പേരിൽ ഫോൺ വീണ്ടും വരും. വേണ്ടെന്ന് പറഞ്ഞാലും അഡ്വാൻസ് വാങ്ങാൻ നിർബന്ധിക്കും. അഡ്വാൻസിനായി ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊടുത്താൽ മിനിറ്റുകൾക്കുള്ളിൽ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമാകും. പയ്യന്നൂരിലെ ബ്ലൂസ് ഇവന്റ്സ് ഉടമ അഖിൽ ഭാസ്കറിന് നഷ്ടമായത് 80,000 രൂപയാണ്. പരാതിയുമായി പോലീസിലെത്തിയപ്പോൾ ഓൺലൈൻ തട്ടിപ്പിൽ തങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അഖിൽ പറയുന്നു, സാധാരണ നമ്മളെ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇന്ന ദിവസം തീരും, 25-ാം തീയതിയാണ് വരേണ്ടത് ചെയ്യേണ്ടത്. അപ്പോൾ 24-ാം തീയതി ഞാൻ നാട്ടിലെത്തുള്ളൂ. ഇപ്പം നാട്ടിലല്ല ഇല്ലത്, ജമ്മു കാശ്മീരിലാണ് ഉള്ളതെന്നൊക്കെയാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു അഡ്വാൻസ് അയക്കണം സാർ. ഞാൻ പറഞ്ഞു അഡ്വാൻസ് അയക്കേണ്ടതില്ല, കാരണം ഞാൻ അഡ്വാൻസ് മേടിക്കാറില്ല, വർക്ക് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് മൊത്തത്തിൽ മേടിക്കലാണെന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് മിലിറ്ററിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ നമ്മൾ വിശ്വാസത്തിലെടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാർ, എന്നാൽ പിന്നെ സാർ അയച്ചോ, പിന്നെ ഗൂഗിൾ പേ നമ്പർ അടക്കം ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം രാവിലെയാണ് വിളിച്ചത്, എങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് മിലിറ്ററി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് മറ്റൊരു കോള് വരുന്നത്. അപ്പോൾ സാലറി വികാഷ് പട്ടേൽ എന്നാണ് പേര് പറഞ്ഞത്. വികാഷ് പട്ടേലിൻ്റെ സാലറി അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് വരേണ്ടത്. അപ്പോൾ സാർ ഒന്ന് ഗൂഗിൾ പേ ഓണാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ പേ ഓണാക്കുന്നതിന് നിലയുണ്ടായത്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എനിക്ക് അതിൽ ബാക്കോ അല്ലെങ്കിൽ ക്യാൻസൽ ഒരു ഓപ്ഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അഡ്വാൻസ് വരുന്നതിലേക്ക് ഞാൻ ആ ലിങ്കിൽ കയറുന്ന ഒരവസ്ഥയുണ്ടായത്. ആ സമയത്ത് തന്നെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്, അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടോ. അപ്പോൾ സാർ ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ രീതിയിൽ ക്യാഷും കാര്യങ്ങളൊന്നും പോവില്ല സാറ്, വേവലാതിപ്പെടേണ്ടതില്ല, പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് അതിലേക്ക് വരുമെന്ന് പറഞ്ഞ് രണ്ട് തവണയായിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ക്യാഷ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അഖിലിനെ വിളിച്ച ഫോൺ നമ്പർ ഇപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. പോലീസും കൈമലർത്തുന്നു. പയ്യന്നൂർ, ചെറുവത്തൂർ, തളിപ്രമ്പ പ്രദേശങ്ങളിലെ വസ്ത്രവ്യാപാര സ്ഥാപന ഉടമകൾ മുതൽ പച്ചക്കറികട ഉടമകൾ വരെ ഇത്തരം തട്ടിപ്പിന് ഇരയായതായാണ് സൂചന. ഓൺലൈൻ തട്ടിപ്പുകാരുടെ പുത്തൻ തന്ത്രങ്ങളിൽ അമ്പരക്കുകയാണ് സൈബർ ലോകം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.